ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കോടുകൂടി മുടിയൊന്നും പൊട്ടിപ്പോകാതെ കൊഴിഞ്ഞു പോകാതെ വളരാൻ പറ്റിയ ഒരു ഹെയർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്, ഒരു 10 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഒരു തണ്ട് കറ്റാർവാഴ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ഉള്ളിയും കറ്റാർവാഴയൊക്കെ നമ്മുടെ മുടി നല്ല തിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടം ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 2-3 വട്ടം ആഴ്ചയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കട്ടിയോടുകൂടി വളരും കേട്ടോ. അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഇലയും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളിയും കറ്റാർവാഴ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനും മോളും തേക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോളുടെ മുടിയിൽ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. നീലാമരിയും കയ്യുന്നിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വേണം, നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തേച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എന്ത് പാക്കാണെങ്കിലും നമ്മുടെ തലയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഹെയർ പാക്ക് മോളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ റൂട്ടിലും ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മോളുടെ മുടി ഇങ്ങനെ ലെങ്ത്ത് കട്ട് ചെയ്ത് നിർത്തുന്നതാണ് കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് നല്ല ലെങ്തി ആയിട്ട് വളരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ മോളുടെ മുടിയും ഞാൻ അതുപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും ആയതുകൊണ്ട് ഷാമ്പുവിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.